ഇൻഡിപെൻഡൻസ് ഡേ ക്വിസിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ രാഷ്ട്രപിതാവ് ആര്? മഹാത്മാഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ മുഴുവൻ പേര്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജി ജനിച്ചത് എവിടെ? ഗുജറാത്തിലെ പോർബന്ദറിൽ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം? രാജ്ഘട്ട്. ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും, ഈ വാക്കുകൾ ആരുടെയാണ്? ബാലഗംഗാധര തിലക്. സാരേ ജഹാൻ സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണെന്ന് പറയൂ. 1947 ഓഗസ്റ്റ് 15. നമ്മുടെ ദേശീയ ഗാനം ജനഗണമന? ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ്? രാം സിംഗ് ഠാക്കൂർ. നമ്മുടെ ദേശീയ ഗീതം ഏതാണെന്ന് പറയൂ? വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര്? വെങ്കട സുബ്ബറാവു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ദേശീയ പതാകയ്ക്ക് പറയുന്ന പേര്? ത്രിവർണ പതാക. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം? അശോക സ്തംഭം. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി? സരോജിനി നായിഡു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഏത്? ശിപ്പായി ലഹള. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, ആരുടെ കൃതിയാണിത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ്? കേരള വർമ്മ പഴശ്ശിരാജ. കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുക. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൽ പാണ്ഡെ. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി. താങ്ക്സ് ഫോർ വാച്ചിങ്.